വാനമ്പാടി എന്ന പരമ്പരയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ അഭിനേത്രിയാണ് സുചിത്ര നായർ. ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ സുചിത്രയ്ക്കുണ്ട്. തിരുവനന്തപുരം കേശവദാസപുരം സ്വദേശിനിയായ സുചിത്ര നല്ലൊരു നർത്തകി കൂടിയാണ്. ബിഗ് ബോസ് 4 സീസണിൽ മത്സരാർത്ഥിയായും സുചിത്ര എത്തിയിരുന്നു. ബിഗ് ബോസിൽ വന്ന ശേഷം ഫൈനലിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും സുചിത്ര പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായിരുന്നു. ആ സീസണിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട മത്സരാർത്ഥി കൂടിയാണ് സുചിത്ര നായർ. സീരിയലിലേക്ക് സുചിത്ര എത്തിയതുപോലും സിനിമാ മോഹം കൊണ്ടാണ്. അച്ഛനെ പോലും എതിർത്താണ് സുചിത്ര അഭിനയത്തിലേക്ക് എത്തിയത്. മതപരം ഇഴിയോരം എന്ന പാട്ട് പുറത്തിറങ്ങുന്നതുവരെ സുചിത്രയുടെ കഥാപാത്രത്തിന് മലയക്കോട്ടെ വാലുവിൻ എന്ന സിനിമയിൽ ഇത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് പ്രേക്ഷകർക്ക് അറിവില്ലായിരുന്നു. പാട്ട് പുറത്തിറങ്ങിയതോടെ നിരവധി പേരാണ് സുചിത്രയെ അഭിനന്ദിച്ച് എത്തിയത്. തന്റെ കന്നി ചിത്രത്തിന്റെ റിലീസിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ വിശേഷങ്ങൾ ഒരു അഭിമുഖത്തിൽ പങ്കിട്ടിരിക്കുകയാണ് സുചിത്ര. സിനിമാ വിശേഷങ്ങൾക്കൊപ്പം ജീവിതത്തിലെ വിശേഷങ്ങളും സുചിത്ര പങ്കുവച്ചു. മലയക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ കൂടുതലൊന്നും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴില്ല. സിനിമയിൽ ചെറിയൊരു റോളാണ് ഞാൻ ചെയ്യുന്നത്. ബിഗ് ബോസ് റിയാലിറ്റി ഷോ കണ്ടിട്ട് തന്നെയാണ് ലിജോ സാർ എന്നെ വിളിച്ചത്. ആദ്യ സിനിമ തന്നെ ഇത്രയും വലിയൊരു ക്രൂവിനൊപ്പം ചെയ്യാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. വാലിബനിലെ പാട്ടിറങ്ങിയതിന് ശേഷം സിനിമയിൽ നിന്ന് ചില അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് കഥ കേൾക്കുന്നുണ്ട്. ലിജോ സാർ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്. അങ്ങനെ എങ്ങനെയും ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടു. ഇതുവരെ പുതിയ സിനിമ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. വാലിബൻ ഇറങ്ങിയതിന് ശേഷം എനിക്ക് പറ്റുന്ന നല്ല കഥകൾ തിരഞ്ഞെടുത്ത് ചെയ്യാമെന്നാണ് കരുതുന്നത്. എന്തായാലും മലയാളത്തിൽ കുറച്ച് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് സുചിത്ര പറഞ്ഞു. ശേഷം വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തോടാണ് സുചിത്ര പ്രതികരിച്ചത്. വിവാഹം വേണ്ട എന്നൊന്നും വെച്ചിട്ടില്ല. വിവാഹം ചെയ്യും, പക്ഷേ ഇപ്പോഴല്ല. ആദ്യം വിവാഹം വേണ്ട എന്നായിരുന്നു കരുതിയത്. പക്ഷേ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് നല്ല പ്രഷറുണ്ട്, അതുകൊണ്ട് കല്യാണം കഴിക്കും. എന്നെ മനസ്സിലാക്കുന്ന എന്തും എനിക്ക് തുറന്നു പറയാൻ പറ്റുന്നൊരു സുഹൃത്തിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരാൾ വന്നാൽ മാത്രം വിവാഹം. ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ സ്റ്റേജിലൂടെയാണ് ഞാൻ കടന്നുപോകുന്നത്. അയാൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പല ഇഷ്ടങ്ങളും മാറ്റിവെച്ചിരുന്നു. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ സ്വാതന്ത്ര്യത്തോടെ നടക്കാനോ ഒന്നും കഴിയാത്ത ഒരാൾക്കായിരുന്നു ഞാൻ ഇതുവരെ എന്നത് ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് കടന്നപ്പോഴാണ് ബോധ്യമായത്. ധൈര്യത്തോടെ എവിടെയും ഒന്നും സംസാരിക്കാൻ അനുവദിക്കില്ല. ഇഷ്ടമുള്ള സാരി ധരിക്കാൻ സമ്മതിക്കില്ല. എവിടെ പോകുന്നുണ്ടെങ്കിലും ചോദിക്കണം. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അനുവാദം വാങ്ങണം. അങ്ങനെ തീർത്തും ഒരു വിലക്കിലായിരുന്നു ഞാൻ. പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാരണം ആ ബന്ധം വേർപിരിഞ്ഞു. ഇപ്പോൾ കൂടുവിട്ട കിളിയെപ്പോലെ സ്വതന്ത്രയാണ് ഞാൻ. അത് നന്നായി ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷമാണ് എന്തെല്ലാം ഇഷ്ടങ്ങളാണ് ഞാൻ അയാൾക്ക് വേണ്ടി മാറ്റിവെച്ചതെന്ന് ചിന്തിക്കുന്നത്. എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി, പലതും എനിക്ക് മാറ്റിവെക്കേണ്ടി വന്നു. അയാൾക്കൊപ്പം നല്ലൊരു ജീവിതമായിരുന്നു ആഗ്രഹിച്ചത്. അതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. ആരെയും വിശ്വസിക്കുന്ന, ചിരിച്ച് സംസാരിച്ചാൽ അവർക്ക് എന്നോട് സ്നേഹമാണെന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ജീവിതത്തിലെ പല അനുഭവങ്ങൾ ആ ശീലങ്ങളെല്ലാം മാറാൻ കാരണമായി. ഇപ്പോൾ വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. എല്ലാവരെയും വിശ്വസിക്കുന്ന പരിപാടി നിർത്തി. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനുമുണ്ട്. അത് മതി എന്നാണ് സുചിത്ര പറഞ്ഞത്.